നേഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരുന്ന ജമന്തിച്ചെടി വാടിപ്പോന്നു, കരിഞ്ഞു പോകുന്നു, ചീഞ്ഞു പോകുന്നു ഒക്കെ ഒരുപാട് പേര് കമൻറ്റ് പറയാറുണ്ട് കേട്ടോ. അവർക്ക് വേണ്ടിയിട്ട് നല്ലൊരു സൊല്യൂഷനാണ് ഇന്നത്തെ ഫെർട്ടിലൈസറും കുറച്ച് കാര്യങ്ങളും പോട്ടിമിക്സും എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാരണം നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു വീഡിയോ. അപ്പോൾ ഒരുപാട് കമൻറ്റ് ചോദിക്കുന്നുണ്ട്, ഞാൻ വീണ്ടും ഈ വീഡിയോ ഇടുന്നു കേട്ടോ. നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെൻ്റെ ജമന്തിച്ചെടിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ തണ്ട് വെച്ച് കിളിപ്പിച്ചുണ്ടാക്കിയാണ്. ഇപ്പോൾ നിറയെ മൊട്ടുകളുണ്ട്, നല്ലൊരു കളറാണ് ഇതിന് കേട്ടോ. ഇതിൻ്റെ പൂ വരുമ്പോൾ ഞാൻ കാണിക്കാൻ കേട്ടോ, നല്ലൊരു കളറാണ്. അപ്പോൾ ഒരു കുഞ്ഞിൻ്റെ പോട്ടിൽ വെച്ച് ഇത്രയും നല്ല ഹെൽത്തി ആയിട്ട് നല്ല ബ്രാഞ്ചസ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട്, എല്ലാത്തിലും മൊട്ടുമുണ്ട്. അപ്പോൾ ഇതൊരു വേറൊരു ജമന്തി ചെടിയാണ്. ഇതിൻ്റെ പൂവെല്ലാം കരിയാറായപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് വെച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും മുകുളങ്ങളൊക്കെ നന്നായിട്ട് കിളുത്ത് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ പൂ കട്ട് ചെയ്ത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ പൂവിൽ നിന്ന് നമ്മുടെ ഈ അരിയൊന്നും നന്നായിട്ട് വന്ന് ഉണങ്ങി കരിയുമ്പോൾ അതിൻ്റെ അരിയൊന്ന് കിളിപ്പിച്ച് പാകി കിളിപ്പിക്കാമെന്ന് ഞാൻ നോക്കാനായിട്ടാണ് ഇത് മാറ്റി വെച്ചേക്കുന്നത്. അല്ല അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇതുപോലെ കെയർ ചെയ്ത് വരുമ്പോൾ നന്നായിട്ട് വരുന്നുണ്ട് നമ്മുടെ ജമന്തി ചെടി, ഒരു കുഴപ്പമില്ലാതെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഹാങ്ങിങ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അടിപൊളിയായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും, നല്ല ഭംഗിയായിട്ട് കിടക്കും. അപ്പോൾ നല്ലതായിട്ട് പൂവൊക്കെ നല്ല സൺഷെയ്ഡ് കിട്ടുന്ന ഭാഗത്താണ് നമ്മൾ വെച്ചേക്കുന്നത്. ഒരുപാട് വെയിലത്ത് കൊണ്ട് വെക്കുന്നത് കേട്ടോ. അപ്പോൾ സൺഷെയ്ഡ് കിട്ടുന്ന ഭാഗത്ത് വെച്ചാൽ നല്ലതായിട്ട് ഇതിന് പൂക്കൾ തരും കേട്ടോ. അപ്പോൾ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ട്, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് തിങ്ങി നിറഞ്ഞ പൂക്കൾ വേണ്ടേ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഒരുപാട് ലോങ് വീഡിയോ ഒന്നുമല്ല, നമ്മൾ പറയേണ്ട കാര്യം മാത്രമേ പറയുന്നുള്ളൂ. അപ്പം ഒരുപാട് ലോങ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും, അതുപോലെ തന്നെ കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ട് തന്നെ എല്ലാ ചെടികളും വരുന്നുണ്ട്. അപ്പോൾ ഇതിനെയും പൂ നന്നായിട്ട് കരിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഇത് കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ അതിൽ നിന്നും വേറെ മൂലങ്ങളുണ്ടായി നന്നായിട്ട് നമുക്ക് വീണ്ടും പൂക്കൾ തരും കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഒന്ന് കെയർ ചെയ്താൽ മാത്രം മതി. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ നിൽക്കണ്ട കേട്ടോ, 2 ദിവസം കൂടുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇതുപോലെ തണുത്ത് മാറ്റി വെക്കുവാണെങ്കിൽ നമുക്ക് നിറഞ്ഞ് പൂക്കളുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊക്കെ ചെയ്തെടുക്കാൻ ഉള്ള കാര്യം തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ നല്ലൊരു ഫെർട്ടിലൈസറാണ് കാണിക്കുന്നത്. അതിനായിട്ട് ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്നത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെക്കുക, ഒരു ഒന്നൊന്നര ഗ്ലാസ് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കേട്ടോ. ഒഴിച്ചിട്ട് അതിനകത്തേക്ക് നമ്മുടെ ഒരു ഇഞ്ചി പീസ് ചതച്ചിട്ട് കൊടുത്തു, ഇഞ്ചിയുടെ ഒരു ചെറിയ മീഡിയം ഒരു പീസ് ചതച്ചിട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ ആ ഒരു പാത്രത്തിലെ ആ ഒരു സ്പൂണില്ലേ ആ 2 ടേബിൾ സ്പൂൺ തേയിലപ്പൊടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇത് രണ്ടും കൂടി ഒരു 5 മിനിറ്റ് സിമ്മിലിട്ട് നന്നായിട്ട് നമ്മൾ തിളപ്പിക്കണം. അപ്പോൾ ഇതിനകത്ത് ആ ജ്യൂസും കാര്യങ്ങളൊക്കെ അതിനകത്ത് നന്നായിട്ട് ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമുക്ക് തണുപ്പിച്ചെടുക്കാം കേട്ടോ. തണുപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഇത് അരച്ചൊരു വേറൊരു പാത്രത്തിലോട്ട് എടുക്കണം. തേയില വെള്ളം, തേയില വേസ്റ്റ് ഇതൊക്കെ വളരെ നല്ലതാണ്, നമ്മുടെ എല്ലാ ചെടികളും പൂക്കാനും കായ്ക്കാനും ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇഞ്ചി ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതിലെന്താ ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ മാറി നല്ല റൂട്ടിലെ പൂപ്പൽ ബാധയൊക്കെ വന്ന് മാറി നന്നായിട്ട് ചെടി വരാനായിട്ടാണ് നമ്മൾ ഇഞ്ചി ചേർക്കുന്നത് കേട്ടോ. ഇഞ്ചിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ നമ്മൾ ആ ഒരു നമ്മൾ ഇഞ്ചി ചായ ഒക്കെ കുടിക്കാറില്ലേ ആ ഒരു നമുക്ക് ഗുണം കിട്ടുന്ന ഒരു ഗുണം അതുപോലെ തന്നെ അത് വേറൊരു രീതിയിലാണ് നമ്മുടെ ചെടികൾക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് ഇരട്ടി വെള്ളവും കൂടെ ചേർക്കണം. ഒരു ഞാനൊരു 1 ലിറ്റർ വെള്ളം കൂടെ എക്സ്ട്രാ അതിനകത്തോട്ട് ചേർത്ത് കേട്ടോ. ചേർത്തിട്ട് നമ്മുടെ ജമന്തി ചെടിയുടെ ചുവട്ടുകളിൽ ഒഴിച്ചു കൊടുക്കുകയോ സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ ഒക്കെ ചെയ്യാം. നമുക്ക് ഇതൊരു ബോട്ടിലിനകത്ത് മാറ്റി വെച്ചാൽ മാത്രം മതി, ഇരിക്കും തോറും നല്ലതാണ്. ഈ ഒരു ലിക്വിഡ് ഫെർട്ടിലൈസർ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം നമ്മുടെ ചെടികളിൽ ഒഴിച്ചു കൊടുക്കുന്ന ഒരുപാട് നല്ലതാണ്. എല്ലാ ചെടികൾക്കും കൊടുക്കാം കേട്ടോ. ജമന്തി ചെടിക്ക് വളരെയധികം പൂക്കൾ തരാനും റോസാ ചെടികൾക്ക് പൂക്കൾ തരാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ ഇത് ഞാനിപ്പം നമ്മുടെ ഈ ഒരു ജമന്തി ചെടി കുറച്ച് വാടിയ പോലെ നിൽക്കുന്നുണ്ട്, കുറച്ച് വെള്ളക്കുറവുണ്ട്. അപ്പോൾ അതിലേക്കാണ് ഞാൻ ഒഴിക്കുന്നത്. ബാക്കി എല്ലാത്തിനും ഞാൻ നന്നായിട്ട് വെള്ളം ഒഴിച്ച് തന്നെ വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഒരുപാട് ഓവർ വാട്ടറിങ് ഈ ഇരിക്കുന്ന ചെടികൾക്കൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ. കാരണം നമ്മുടെ ചെടികൾ പെട്ടെന്ന് തണ്ടുകൾ ചീഞ്ഞു പോവേ. അപ്പോൾ ഓരോ ചെടികളും വ്യത്യസ്ത രീതിയിലാണ് നമ്മൾ വെള്ളം ഒഴിക്കേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് മാത്രമേ നമ്മൾ അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കാവുള്ളൂ. പ്രത്യേകിച്ച് ജമന്തി ചെടി, ബോൾസൺ ചെടി ഒക്കെ നമുക്ക് വെള്ളം ആ നനവും ഒരു മണ്ണിൻ്റെ ഒരു നനവ് വേണം. ഒരുപാട് ഓവർ വാട്ടറിങ് ഉണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ തണ്ടൊക്കെ ലോലമായതുകൊണ്ട് പെട്ടെന്ന് ചീഞ്ഞു പോകും. ജമന്തി ചെടി നല്ലതായിട്ട് കെയർ ചെയ്യണം. കെയർ ചെയ്താൽ ഒരു പ്രശ്നവും ഇല്ലാതെ നമ്മളതിനെ ശ്രദ്ധിക്കണം, എപ്പോഴും പരിപാലിക്കണം. എന്നാൽ മാത്രമേ അത് അതിൻ്റെ ഇലയ്ക്ക് ഒന്ന് കരച്ചിലൊക്കെ ഉള്ള ഇലഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വിടുക, അതുപോലെ തന്നെ പൂക്കളൊക്കെ വന്നു കരിയാറാകുമ്പോഴത്തേന് ആ പൂക്കൾ വെച്ചുള്ള താഴെഭാഗം വെച്ച് കട്ട് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്ത് നന്നായിട്ട് വരും. ഇനിയിപ്പം ഒരു ജമന്തി ചെടി നടാനായിട്ടുള്ളൊരു പോട്ടിമിക്സ് ആണ് ഇന്ന് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നേരത്തെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ ഞാനത് കാണിക്കാം നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനകത്തേക്ക് ഞാനിപ്പോൾ എടുത്തേക്കുന്നത് 1 ചിരട്ട ചകിരിച്ചോറും അതുപോലെ തന്നെ മണ്ണും അതുപോലെ തന്നെ 1 ചിരട്ട ചാണകപ്പൊടിയും പിന്നെ നമ്മുടെ നീം കേക്കുമാണ്. നീം കേക്ക് എന്ന് പറഞ്ഞാൽ വേപ്പിൻ പിണ്ണാക്കൂടാണ് എടുത്തിരിക്കുന്നത്. ഒരു കുറച്ച് വേപ്പിൻ പിണ്ണാക്കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ സാഫും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. വേപ്പിൻ പിണ്ണാക്ക് നമ്മുടെ ചെടികളുടെ വളർച്ചയെ ഒരുപാട് ഗുണം ചെയ്യുന്നൊരു സാധനമാണ് വേപ്പിൻ പിണ്ണാക്ക്. അറിയാമല്ലോ നിങ്ങൾക്ക്, മിക്കവർക്കും അറിയാവുന്നതായിരിക്കാം. അതുപോലെ തന്നെ സാഫ് നമ്മുടെ ചെടികളുടെ ചീക്കൽ രോഗങ്ങളും അതുപോലെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വേരുകളുണ്ടായിരുന്ന ചീക്കലും കാര്യങ്ങളും ഒക്കെ മാറ്റി നമ്മുടെ ചെടികളെ നല്ല ഹെൽത്തി ആയിട്ട് വളർത്താനായിട്ട് നമ്മുടെ ഈ സാഫ് നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് മണ്ണിൽ മിക്സ് ചെയ്യുമ്പോൾ സാഫ് ചേർക്കുന്നതാണ്. പിന്നെ നമുക്ക് കുമ്മായം ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ. കുമ്മായം നമ്മുടെ കുമ്മായപ്പൊടിയൊക്കെ പണ്ട് മുതലേ കർഷകരൊക്കെ യൂസ് ചെയ്തിരുന്ന കുമ്മായം നമുക്ക് കടകളിൽ വളക്കടകളിലൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒരു ചെറിയ പോട്ടിനകത്തോട്ട് ആക്കുകയാണ് കേട്ടോ.
അപ്പം ഞാനിപ്പം ഇത് ഒന്ന് ശരിയാക്കി, ഒരുപാട് തിക്കി നിറയ്ക്കേണ്ട, ഒന്ന് ലൂസായിട്ട് നിറച്ചാൽ മതി. അപ്പം ഈ ഒരു കുഞ്ഞു ഇതിനകത്ത് ഞാൻ തണ്ട് വെച്ച് കിളിപ്പിച്ചതാണ് ഈ എൻ്റെ ജമന്തിയുടെ ചെടി കേട്ടോ. അപ്പോൾ ഇത് രണ്ടെണ്ണം തിങ്ങി നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് അതൊരു വാട്ടം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് സെപ്പറേറ്റ് മാറ്റി നടാനായിട്ടാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ഞാൻ വേറൊരു ചട്ടിക്കകത്ത് ഇപ്പോൾ ഒരെണ്ണം അതിൽ തന്നെ വെക്കുകയാണ്, മറ്റേത് നമ്മളൊന്ന് മാറ്റി നടാനായിട്ട്. അപ്പോൾ അല്ലെങ്കിൽ രണ്ടും കൂടെ ഇങ്ങിരുന്നിട്ട് ഒരു കുഞ്ഞു ചട്ടിയാണ്, അതുകൊണ്ട് അത് പ്രശ്നമായിട്ട് വരും. അപ്പോൾ അത് ഞാൻ എടുത്തിട്ട് അതിൻ്റെ വേരെല്ലാം നന്നായിട്ട് താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ആ വേരൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും നന്നായി ഹെൽത്തി ആയിട്ട് നല്ലതായിട്ട് വേരൊക്കെ വരും. അപ്പോൾ ഞാൻ എന്താ പറയുക, നമ്മുടെ തേയിലവെള്ളത്തിൽ തന്നെയാണ് അന്ന് വാഷ് ചെയ്തെടുത്തത് തന്നെ. നമുക്ക് അതിലൊരു ഇഞ്ചിയൊക്കെ ചതച്ചിട്ടിരുന്ന ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ആ വെള്ളത്തിൽ തന്നെ ഒന്ന് വാഷ് ചെയ്തെടുത്തു. എന്നിട്ട് നമുക്ക് നമ്മുടെ ആ പോട്ടി മിക്സിയിലോട്ട് ഇതങ്ങ് നട്ട് വെക്കാം. നട്ട് വെച്ചതിന് ശേഷം കുറച്ച് വെള്ളം കൈകൊണ്ട് തളിച്ചിട്ട് നമ്മളൊരു തണലത്തോട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരാഴ്ച കൊണ്ട് നല്ല നല്ലതായിട്ട് വന്നിട്ട് ഒരു മുട്ടെങ്കിലും ഇടാതിരിക്കത്തില്ല, പെട്ടെന്ന് തന്നെ ഇത് ഗ്രോത്ത് ഉണ്ടാവും. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ തളിച്ച് വെച്ച് കഴിഞ്ഞിട്ട് ഇതൊരു 2 ദിവസം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഡ്രൈ ആയി ഒരു മണ്ണെന്ന് വെള്ളമൊക്കെ ഒന്ന് വലിച്ചതിന് ശേഷം മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇത് നമ്മൾ തണലത്തോട്ട് മാറ്റി വെക്കുക, ഇത് അവിടെ നന്നായിട്ട് വളർന്നോളും കേട്ടോ. അപ്പം നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കണം, പരിശ്രമിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടാതിരിക്കത്തില്ല. അത് ഞാനൊക്കെ ഇതുപോലൊക്കെ ചെയ്തപ്പോൾ ഒത്തിരി ഫെയിലായി പോയിരുന്നു. പിന്നെ പിന്നെയാണ് അത് ഞാൻ വീണ്ടും ട്രൈ ചെയ്ത് ട്രൈ ചെയ്തതാണ് ഇതുപോലൊക്കെ ആക്കിക്കൊണ്ടുവന്നത്. നിങ്ങൾക്കും അതുപോലെ തന്നെ എല്ലാം പറ്റും, പറ്റാതിരിക്കേണ്ട യാതൊരു കാര്യമില്ല. പരിശ്രമം ചെയ്യുകിൽ എന്തിനേയും വശത്തിലാക്കാം എന്നൊരു കാര്യം കേട്ടിട്ടുണ്ടോ? അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം, പറ്റില്ലെങ്കിൽ പോട്ടെ, അത് വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഏതൊരു ഒരു ദിവസം നമുക്കത് സക്സസ് ആകാതിരിക്കത്തില്ല. അപ്പോൾ അങ്ങനെ നിങ്ങളും ഒന്ന് ചെയ്ത് നോക്കുക, ഇതുപോലൊക്കെ റിസൾട്ട് കിട്ടുവാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ഓരോ കാര്യവും ചെയ്ത് ശ്രദ്ധിച്ചും കാര്യങ്ങളും ഒക്കെ വരുവാണെങ്കിൽ നമ്മുടെ ഏത് ചെടിയിലും നമുക്ക് ഫ്ലവറിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, ഏത് ചെടിയും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും.